ഹലോ എവരിവൺ, എല്ലാവർക്കും കോസ്മിക് ഐഡിയാസ് എന്ന എൻ്റെ പുതിയ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ കല്ലുമ്മക്കായ ഷെൽ ഉപയോഗിച്ച് എങ്ങനെയാണ് ഒരു കിടിലൻ വാൾ ഡെക്കർ റെഡിയാക്കാം എന്നതാണ്. ഡിലേ ഇല്ലാണ്ട് ലെറ്റ്സ് ഗോൺ ടു ദി വീഡിയോ. ആദ്യം തന്നെ നമുക്ക് ഈ ഡെക്കർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ആവശ്യമാണെന്ന് നോക്കാം. ആദ്യം ഞാനൊരു പഴയ ഫോട്ടോയിൻ്റെ ഫ്രെയിം എടുത്തിട്ടുണ്ട്. അതിന് വൈറ്റ് കളർ പെയിൻറ്റും അടിച്ചിട്ടുണ്ട്. കാർഡ്ബോർഡ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് നമ്മുടെ മെയിനായിട്ടുള്ള ഐറ്റമാണ് നമ്മുടെ കല്ലുമ്മക്കായയുടെ ഷെല്ല്. അത് നല്ല ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി ഡ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് ഫാബ്രിക് പെയിൻ്റ് ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ പെയിൻ്റ് ആയാലും നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഗ്ലൂ, ബ്രഷ്, പിന്നെ ഒരു നല്ല വണ്ണമുള്ള ഒരു ത്രെഡാണ് ഞാനിവിടെ സ്റ്റെമ്മിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ക്രാഫ്റ്റിന് വേണ്ടിയിട്ട് ആവശ്യമുള്ളത്. ആദ്യം തന്നെ നമുക്ക് പെറ്റലിന് വേണ്ടിയിട്ട് റെഡ് കളർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. ആദ്യം നമുക്ക് ഈ കളർ ഈ കല്ലുമ്മക്കായയുടെ ഷെല്ലിന് ഓരോന്നായിട്ട് അടിച്ചു കൊടുക്കാം. എത്ര പെറ്റൽസ് വേണോ അത്രയും നമുക്ക് അടിച്ചു കൊടുക്കാം. ഒരു രണ്ട് കോട്ടെങ്കിലും അടിച്ചാലേ നല്ല ഭംഗിയിൽ പെറ്റൽസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഓരോ പെറ്റൽസ് ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം. രണ്ട് സൈഡിലും അടിക്കണം. അങ്ങനെ നമുക്ക് എത്ര പെറ്റൽസ് വേണോ അത്രയും പെറ്റൽസ് നമുക്ക് പെയിൻ്റ് അടിച്ച് കൊടുക്കാം. ഒരു പെറ്റൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് അതുപോലെ തന്നെ ബാക്കിയുള്ളതും അടിച്ചെടുക്കാം. പെറ്റൽ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ലീഫിനായിട്ടുള്ളതാണ്. ലീഫിന് ഞാനിപ്പോൾ ലൈറ്റ് ഗ്രീൻ കളറാണ് അടിക്കുന്നത്. അത് കല്ലുമ്മക്കായൻ്റെ ബാക്ക് സൈഡിലായിട്ടാണ് ഗ്രീൻ കളർ അടിക്കുന്നത്. അകത്ത് അടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. അതേപോലെ ലീവ്സ് എല്ലാം നമുക്ക് ഗ്രീൻ കളർ അടിച്ചെടുക്കാം. ഡാർക്ക് ഗ്രീൻ ആണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഡാർക്ക് ഗ്രീൻ ആയാലും മതി. അടുത്തതായി നമുക്ക് സ്റ്റെമ്മിന് ആവശ്യമുള്ള ത്രെഡ് ഡാർക്ക് ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ത്രെഡ് ഇല്ലെങ്കിൽ നമുക്ക് വരച്ചു കൊടുത്താലും മതി. ത്രെഡ് ഒട്ടിക്കുന്നതാണ് കൂടുതൽ ഭംഗി. ഇതേപോലെ ത്രെഡിൻ്റെ അറ്റം വരെ നമുക്ക് ഈ ഗ്രീൻ കളർ പെയിൻറ്റ് അടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പെറ്റൽസിനും ലീവ്സിനും സ്റ്റെമ്മിനും വേണ്ട എല്ലാം നമ്മൾ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ചെയ്യണം. നന്നായിട്ട് ഡ്രൈ ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളിത് മറ്റേ ബോർഡറിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ പെയിൻറ്റൊക്കെ അവിടെ സ്പ്രെഡാവും. അപ്പോൾ നമ്മുടെ ഫോട്ടോൻ്റെ ഫ്രെയിമിലേക്ക് ആദ്യം തന്നെ നമുക്ക് പെറ്റൽസ് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് എത്ര സൈസിലുള്ള ഫ്ലവർ വേണോ അങ്ങനത്തെ പെറ്റൽസ് എടുത്ത് ഏകദേശം ഒരേ സൈസുള്ള പെറ്റൽസ് എടുത്തിട്ട് നമുക്ക് ഒരുമിച്ച് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിൽ ഒട്ടിച്ചു കൊടുക്കാം. ഞാൻ ആദ്യം ഏറ്റവും ടോപ്പിലാണ് ഒരു ഫ്ലവർ സെറ്റ് ചെയ്യുന്നത്. ഫെവിക്കോൾ ഉപയോഗിച്ചാണ് ഞാൻ ഒട്ടിക്കുന്നത്. ബ്ലൂ ഗൺ വേണമെങ്കിലും ഉപയോഗിക്കാം, അപ്പോൾ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഫെവിക്കോൾ ആണെങ്കിലും പെട്ടെന്ന് തന്നെ ഒട്ടുന്നതാണ്. എത്ര പെറ്റലുള്ള ഫ്ലവർ വേണമെങ്കിലും നമുക്ക് ഇതേപോലെ ചെയ്യാം. ജസ്റ്റ് ആ ഫ്രെയിമിൽ കൊണ്ടുവന്ന് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ഒട്ടിക്കോളും, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കണ്ടോ, പെട്ടെന്ന് തന്നെ അതവിടെ ഒട്ടുന്നുണ്ട്.
റെഡ് ഫ്ലവറിന് പകരം നമുക്ക് പിങ്കോ ബ്ലൂവോ ഇഷ്ടമുള്ള ഏത് കളർ വേണമെങ്കിലും ഉപയോഗിക്കാം. അതുപോലെ തന്നെ പെറ്റൽസിന് ഷെയ്ഡിങ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ഫ്ലവർ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാ പെറ്റൽസും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ ആദ്യത്തെ ഫ്ലവർ ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, അപ്പോൾ ആദ്യത്തെ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് അടുത്ത ഫ്ലവർ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യത്തെ ഫ്ലവർ കുറച്ച് വലുതും അടുത്ത ഫ്ലവർ കുറച്ച് ചെറുതുമായിട്ടാണ് ഞാൻ ഒട്ടിക്കുന്നത്. എല്ലാ ഫ്ലവറും ഒരേപോലെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓരോരോ പെറ്റൽസ് ആയിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പെയിൻറ്റ് അടിച്ച് അത് ഉണങ്ങാൻ മാത്രം കുറച്ച് നേരം എടുക്കുകയുള്ളൂ. ഒട്ടിക്കുന്നത് പെട്ടെന്ന് തന്നെ കഴിയും. നമ്മുടെ സെക്കൻഡ് ഫ്ലവറും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 4 പെറ്റൽ വെച്ചിട്ട് ഒരു ഫ്ലവറിൻ്റെ പകുതി പോലെ സെറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് വിടരാത്ത ഒരു ഫ്ലവർ പോലെ തോന്നും. അപ്പോൾ നാല് പെറ്റൽസാണ് ഞാൻ അവിടെ ഒട്ടിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് മൊട്ടുപോലെ 2 പെറ്റൽസ് ഏറ്റവും ടോപ്പിലായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് താഴെയായിട്ട് അടുത്ത ഫ്ലവർ സെറ്റ് ചെയ്യാം. അങ്ങനെ ആ ഫ്ലവറിൻ്റെ എല്ലാ പെറ്റൽസും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു ഫ്ലവർ കൂടെ നമുക്ക് ചെയ്തെടുത്തു. നമ്മൾ ഇനി നമുക്ക് സ്റ്റെം ഒട്ടിക്കാം. സ്റ്റെം ഒട്ടിക്കാനായിട്ട് നമ്മൾ നേരത്തെ പെയിൻറ് ചെയ്ത് വെച്ച ആ ത്രെഡ് ഇതേപോലെ ബ്രഷിൻ്റെ ടിപ്പ് ഉപയോഗിച്ചിട്ട് ഗ്ലൂ ആക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ബോർഡറിൻ്റെ ഒരു കോർണറിലേക്കാണ് ഇത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് ഒട്ടിക്കോളും. എന്നിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്യാം.
അതേപോലെ എല്ലാ ഫ്ലവറിൽ നിന്നും ബഡിൽ നിന്നൊക്കെ ഇങ്ങനെ സ്റ്റെമ്മ്, ആ മെയിൻ സ്റ്റെമ്മ് ഇപ്പോൾ നമ്മൾ ഒട്ടിച്ച് സ്റ്റെമ്മിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഒട്ടും, ആ ത്രെഡ് ഫെവിക്കോൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടും. ആ ഫ്ലവറിൻ്റെ ബേസിൽ നിന്ന് ആ ത്രെഡ് ഒട്ടിച്ചു കൊടുക്കാം. അധികമായിട്ട് നിൽക്കുന്ന ഫൈബേഴ്സൊക്കെ നമുക്ക് അതിൽ നിന്ന് മാറ്റി കട്ട് ചെയ്ത് കൊടുക്കാം. അതേപോലെ എല്ലാ ഫ്ലവറിനും സ്റ്റെം ഒട്ടിക്കാം. എല്ലാ സ്റ്റെമ്മും ആ ഒരു പോയിന്റിലേക്ക് ഒരുമിച്ചാക്കി ഒട്ടിച്ചു കൊടുക്കാം. സെൻറ്ററിലായിട്ട് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ ഒരു കോർണറിൽ നിന്നാണ് ഈ സ്റ്റെം സ്റ്റാർട്ട് ചെയ്യുന്ന പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റത്തെ ബഡ് നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഒട്ടിച്ചതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഫ്ലവർ നമുക്ക് സ്റ്റെം ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ സ്റ്റെമ്മ് എല്ലാ ഫ്ലവറിനും ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീവ്സ് ഓരോന്നായിട്ട് ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അതേപോലെ പെറ്റൽ ഒട്ടിച്ചതുപോലെ തന്നെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ആ സ്റ്റെമ്മിലോട്ട് മുട്ടി ഇരിക്കുന്ന പോലെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. പെറ്റൽസിൻ്റെ ലീവ്സിൻ്റെ പാറ്റേൺ നമുക്ക് ഇഷ്ടമുള്ള പോലെ മാറ്റാം. ഓപ്പോസിറ്റോ ആൾട്ടർനേറ്റ് ആണെങ്കിലും ഭംഗി ഉണ്ടാവും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ നമുക്ക് ലീവ്സ് ആ സ്റ്റെമ്മിൽ ഒട്ടിച്ചു കൊടുക്കാം. കല്ലുമ്മക്കായയുടെ ഷെല്ലിന് അധികം തിക്നെസ്സും വെയിറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒട്ടും. ഇതുപോലെ തന്നെ സെയിം ഡിസൈൻ നമുക്ക് കക്ക ഷെല്ലുകൊണ്ടും പിസ്ത ഷെല്ലുകൊണ്ടും ചെയ്യാം. കല്ലുമ്മക്കായയുടെ ഷെല്ല് കുറച്ച് വലുതായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് ഉപയോഗിച്ചിരിക്കുന്നത്.
ഇതേപോലെ എല്ലാ ലീവ്സും നമുക്ക് ഇതേപോലെ സ്റ്റെമ്മിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. നമ്മുടെ ലീവ്സൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മുടെ ഇന്നത്തെ ഈ വാൾ ഡെക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ക്രാഫ്റ്റ് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ യൂട്യൂബ് ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. Hope you like the video. Thanks for watching. Bye.